1937 ഇന്ത്യൻ കോൺഗ്രസ് വൻ വിജയം നേടുകയാണ് ഉണ്ടായത്. അതും ഹിന്ദു മഹാസഭയെ എതിർത്ത് തകർത്തെറിഞ്ഞുകൊണ്ട്. എന്നിരുന്നാലും 1939 ഇന്ത്യൻ ജനതയോട് ആലോചിക്കാതെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെ യുദ്ധ പങ്കാളിയായി പ്രഖ്യാപിച്ച വൈസ്രോയ് ലോർഡ് ലിൻലിത്ഗോയുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിലെ വിവിധ പ്രവിശ്യ സർക്കാരുകളിലെ കോൺഗ്രസിന്റെ മന്ത്രിമാർ രാജിവെക്കുകയുണ്ടായി. കോൺഗ്രസ് മന്ത്രിസഭയിൽ നിന്ന് പിൻവാങ്ങി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിരുന്ന കോൺഗ്രസ് ഇന്ത്യക്ക് വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിച്ചു പോന്നു. എന്നാൽ മുസ്ലിം ലീഗ് എന്താണ് ചെയ്തത്? മറ്റ് പാർട്ടികളുമായി സഖ്യം ചേർന്ന് ഭരണത്തിൽ തുടരുവാനാണ് അവർ ശ്രമിച്ചത്. മാത്രവുമല്ല പാർട്ടിഷൻ ഇന്ത്യ വിഭജിക്കണമെന്നുള്ള ആഗ്രഹം അവർ ഉന്നയിക്കുകയും ആഗ്രഹിക്കുകയും പറയുകയും ചെയ്തു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹിന്ദു മഹാസഭ ലീഗും ചേർന്ന് ഒരു സർക്കാർ ഉണ്ടാക്കി. പറഞ്ഞാൽ വിശ്വസിക്കുമോ? സിന്ധ്, NWFP, ബംഗാൾ എന്നിവിടങ്ങളിൽ സഖ്യ സർക്കാരുകൾ രൂപീകരിക്കപ്പെട്ടു. സിന്ധിൽ ഹിന്ദു മഹാസഭ അംഗങ്ങൾ മുസ്ലിം ലീഗിന്റെ ഗുലാം ഹുസൈൻ ഇദായത്തുള്ളയുടെ മുസ്ലിം ലീഗ് സർക്കാരിൽ ചേർന്നു. എന്താണ് ഇങ്ങനെ എന്ന് നമ്മൾ ചോദിച്ചാൽ എന്താണ് ഉത്തരം? സവർക്കറുടെ തന്നെ വാക്കുകളെ ഇങ്ങനെ നമുക്ക് സംഗ്രഹിക്കാം. അടുത്തിടെ സിന്ധിൽ ഹിന്ദുസഭ ക്ഷണപ്രകാരം സഖ്യ സർക്കാരിന്റെ ചുമതലകൾ നടത്തിപ്പിൽ ലീഗുമായി കൈകോർക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് വ്യക്തമായത്? ലീഗ് കോൺഗ്രസിനെ പിന്നിൽ നിന്നും കുത്തുകയായി. 9 ഓഗസ്റ്റ് 1942 കിറ്റ് ഇന്ത്യ ദിനം. പുലരും മുമ്പേ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളെല്ലാം ജയിലിലായി. അന്ന് ബംഗാൾ ഭരിച്ചിരുന്നത് ഹിന്ദു മഹാസഭയും ലീഗും ചേർന്ന സഖ്യമായിരുന്നു.